വെൽക്കം ബാക്ക് ടു ചാമ്പൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ സഹസ്രദളം താമരയുടെ ട്യൂബർ സെയിലിനായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. സഹസ്രദളം മാത്രമല്ല ഒത്തിരി വെറൈറ്റീസ് ആയിട്ടുള്ള താമരകളുടെ ട്യൂബേഴ്സ് നമുക്കിത് സെയിലുണ്ട് കേട്ടോ. അത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് തന്നെ വീഡിയോ ഇട്ടേക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കാർട്ടിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ താമരയുടെയും സഹസ്രദളം എന്ന് പറയുന്നത് ഒട്ടുമിക്ക പേരുടെയും എന്താ വിഷ് ലിസ്റ്റിലുള്ളൊരു താമരയാണ് ഫ്ലവറിംഗ് ആയി കാണണോ എന്നുള്ളത്. കാരണം 1000 ഇതിലുള്ള താമര എന്ന് പറയുമ്പോൾ ആർക്കാണ് ഇഷ്ടമില്ലാത്തതല്ലേ. അപ്പോൾ അത്രയും ഭംഗിയുള്ള ചിലരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഫ്ലവർ വിരിയുന്നൊരു എന്താ പുണ്യം എന്ന് കരുതുന്നൊരു താമര കൂടിയാണ് കേട്ടോ. അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് നമ്മുടെ എത്ര താമരയുണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു സഹസ്രദളം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ വിരിയുന്നതിന് ഭാഗ്യം തന്നെ വേണം കേട്ടോ. അങ്ങനെയുള്ളൊരു താമരയാണത്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ഒരുപാട് ട്യൂബറുകളും നമുക്കിപ്പോൾ അവൈലബിൾ അല്ല. കുറച്ച് ട്യൂബേഴ്സ് മാത്രമാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത്. ഇത് എൻ്റെ കയ്യിൽ നിന്ന് മഞ്ജു എന്ന് പറഞ്ഞൊരു ചേച്ചിക്ക് ഞാൻ കൊടുത്തത് താമരയാണ് കേട്ടോ. ഇത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരിക്ക് ഞാൻ 2-3 താമര ഞങ്ങൾ എക്സ്ചേഞ്ച് ചെയ്തപ്പോൾ ഞാൻ പുള്ളിക്കാരിക്ക് കൊടുത്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ നല്ല പോലെ തന്നെ അത് ബ്ലൂമായപ്പോൾ പുള്ളിക്കാരി എനിക്ക് അയച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ അത് ഒത്തിരി സന്തോഷമുണ്ട്. പുള്ളിക്കാരി നമ്മളിപ്പോൾ സാധാരണ ഒരു താമര പോലെ കൊണ്ടുവന്ന് ജസ്റ്റ് ഒരു ടബിൽ വെക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലത് ഇതുപോലെ വലിയ വിസ്താരമേറിയ കുളവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സെറ്റ് ചെയ്തിട്ട് നിൽക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ താമരയ്ക്ക് അങ്ങനെയൊന്നുമില്ല, ചെറിയ ടബിലൊക്കെ ഫ്ലവറിങ്ങായി കിട്ടുന്നുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല നമ്മുടെ വെള്ളത്താമര, അതുപോലെ തന്നെ പിങ്ക് ക്ലൗഡ്, അമേരിക്ക മേലിയ, പിന്നെ ഇതാ പിന്നെ അഖിലയുടേതുണ്ട്, തമ്മോ, മിറാക്കിള്, ബുച്ച, അങ്ങനെ ഒത്തിരി 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 താമരയുടേത് നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഏകദേശം ഒരു 15-20 താമരയുടെ ട്യൂബറുകൾ നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞു, ഇടയ്ക്ക് എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം ടെറസിലേക്ക് കയറിയിട്ട് ഇതിനെ നോക്കാനൊന്നും ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ 2-3 ദിവസം മുമ്പായിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലൊത്തിരി വെറൈറ്റീസ് ഉണ്ട്. ഒരുപാട് വലിയ ട്യൂബേഴ്സും കാര്യങ്ങളും ഉണ്ട്, റണ്ണറുണ്ട്. ചില വെറൈറ്റീസിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് റണ്ണറേ കിട്ടുള്ളൂ, ട്യൂബർ കിട്ടത്തില്ല. കാരണം കണ്ടിന്യൂസ് ആയിട്ട് ബ്ലൂം ചെയ്യുന്ന വെറൈറ്റീസിനൊക്കെ റണ്ണർ കിട്ടുന്നത് ആയിരിക്കും കൂടുതൽ, ട്യൂബർ വളരെ കുറവായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ വെറൈറ്റീസിൻ്റെ റണ്ണറുകൾ നമുക്കുണ്ട്. അഖില, കാവേരി, പിന്നെ ഫെദസ്കട്ട്, പിന്നെ ദ മിംഗ്ലു, അമേരിക്ക മേലിയ, അമേരി പിയോണി, വൈറ്റ് പിയോണി, അങ്ങനത്തെ ഒത്തിരി വെറൈറ്റീസാണ് കേട്ടോ. ഇപ്പം നമുക്ക് കർണയുണ്ട്, അങ്ങനെ കുറേ വെറൈറ്റീസിൻ്റെ ട്യൂബേഴ്സുകൾ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ട്യൂബർ വേണമെന്നുള്ളവർ ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൾ ചെയ്യണ്ട, വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതിയാവും. നിങ്ങൾക്ക് ഏതാ വേണ്ടത് പറ്റുവാണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ അന്വേഷിക്കുന്ന വെറൈറ്റീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ നെയിം മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് കാർട്ടിൽ കയറിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക, നിങ്ങളിപ്പോൾ അന്വേഷിക്കുന്ന വെറൈറ്റീസ് ഉണ്ടോയെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്, ഏതൊക്കെയാണോ ഉള്ളതെന്നുള്ളത്. പിന്നെന്താ, അപ്പോൾ വേണമെന്നുള്ളവർ വേഗം തന്നെ മെസ്സേജ് ഇട്ടിട്ട്. യൂട്യൂബിൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, നമുക്കൊരു 5-6 എണ്ണം മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. ഞാൻ ഫ്രിഡ്ജ് ബോക്സിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്, അപ്പോൾ അത്രയേ ഉള്ളത്. പിന്നെ റണ്ണറുകൾ അവൈലബിൾ ആണ്, ട്യൂബർ കുറച്ചേ ഉള്ളൂ, റണ്ണർ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ റണ്ണർ നമ്മളധികം അങ്ങനെ സെയിൽ ചെയ്യാറില്ല. ട്രിവാൻഡ്രോക്ക് ഉള്ളവർക്ക് മാത്രമേ റണ്ണർ അങ്ങനെ കൊടുക്കുള്ളൂ കേട്ടോ. നമുക്ക് ട്യൂബറാണ് നമുക്ക് എപ്പോഴും അയക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ എളുപ്പം. പിന്നെ ചില വെറൈറ്റീസിന് മാത്രം നല്ല ഹെൽത്തി ആയിട്ടുള്ള റണ്ണറുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് താമരയുടേത്. ഞാൻ പ്രീവിയസ് ആയിട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ താമര നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, റണ്ണർ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരി വീഡിയോസ് നമ്മൾ അതിൻ്റെ ഒരു 3 വീഡിയോസ് എങ്ങാണ്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരത് കാണുക, അതിന് കൊടുക്കേണ്ട വളം എന്താണ്, എന്തൊക്കെയാണ് നമ്മളതിന് ചെയ്യേണ്ട കാര്യങ്ങൾ, പോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴാണ് അത് റിപ്പോർട്ട് ചെയ്യേണ്ടത്, എത്ര തരത്തിലുള്ള താമരകളാണ് വരുന്നത്, ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് പോയി കാണുക കേട്ടോ. ഞാനതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം. നിങ്ങളൊന്ന് കാണുമ്പോൾ നിങ്ങൾക്കത് ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാവും. അത് തുടക്കക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ആ വീഡിയോ ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് ഒത്തിരി പേര് മേടിച്ച ഒരു ഫോട്ടോ അയച്ചു തരുന്നുണ്ട്. ട്രിവാൻഡ്രത്തും അല്ലാതെയൊക്കെയുള്ളവർ ഫ്ലവറിങ് ആയതിൻ്റെയൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ അയച്ചു തരുന്നുണ്ട്. അതിലൊത്തിരി സന്തോഷം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ള ഓരോ ട്യൂബേഴ്സ് കേട്ടോ. ഓരോന്നും ഐഡി എഴുതി സെപ്പറേറ്റ് ചെയ്ത് വെച്ചതാണ്. നിങ്ങൾക്കിപ്പോൾ മേടിക്കുന്നവർക്ക് ഐഡി എഴുതി തന്നെ ആയിരിക്കും തരുന്നത്. 2-3 പർച്ചേസ് ചെയ്യുന്നവർക്ക് വിത്ത് ഐഡി ആയിരിക്കും ഓരോ ട്യൂബർ നിങ്ങൾക്ക് അയച്ചു തരട്ടെ. ഇതൊക്കെ നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് ഇട്ടുതരാം. ഫ്ലവറിങ് എല്ലാം കഴിഞ്ഞ്
നല്ല ട്യൂബർ ആയ ശേഷം ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ടേക്കുകയാണ്. എത്ര ഗ്രോത്ത് ക്ലിപ്പാണെന്നുണ്ടോ, മൂന്നും നാലും ഗ്രോത്ത് ക്ലിപ്പൊക്കെ ഉള്ളതുണ്ട്. ചിലതിൽ ഒന്നോ രണ്ടോ ട്യൂബേഴ്സ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, ചിലതിലാണെന്നുണ്ടെങ്കിൽ നാല് അഞ്ച് ട്യൂബർ വരെ നമുക്ക് കിട്ടാറുണ്ട്. അത് ഓരോ പ്ലാന്റ്സിൻ്റെയും കപ്പാസിറ്റി അനുസരിച്ചും പിന്നെ നമ്മൾ വെക്കുന്ന ടബ് അനുസരിച്ചിട്ടുമായിരിക്കും നമുക്ക് ട്യൂബർ റണ്ണറൊക്കെ കിട്ടുന്നത് കേട്ടോ. ഇപ്പോൾ കൂടുതലും റണ്ണർ കിട്ടുമ്പോൾ ഞാനതെടുത്ത് എനിക്ക് പോട്ടിയാണ്. ഇത് യൂട്യൂബിയുടെ ആണ് കേട്ടോ, യൂട്യൂബിയുടേതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്രിഡ്ജ് ബോക്സിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇതൊക്കെയാണ് ഓരോ യൂട്യൂബിയുടെ ട്യൂബുകൾ കേട്ടോ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് അയച്ച് തരുന്നത് കേട്ടോ. ഏകദേശം ഇപ്പം ലീഫൊക്കെ വന്നിട്ടുണ്ട്, ഫ്ലോട്ടിംഗ് ലീഫൊക്കെ വരുന്ന ടൈപ്പ് തന്നെ ആയിട്ടുണ്ട്. ജസ്റ്റ് ഇങ്ങനെ വിരിഞ്ഞു തുടങ്ങിയ ലീഫൊക്കെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ വേണ്ടവർ ഇതിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.